എല്ലാവർക്കും ഇക്കാച്ചൻ്റെ സൂത്രകൃഷി ചാനലിലോട്ട് സ്വാഗതം. മുറ്റത്തും ടെറസിലും സൺഷെയ്ഡിലും വാടക വീടിൻ്റെ ബാൽക്കണിയിലുമൊക്കെ പൊട്ടിയ ചട്ടിക്കകത്തും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ പച്ചക്കറി നട്ടു വളർത്തുന്ന അതിസാഹസികരായ കൃഷിക്കാർക്ക് കൃഷി മെച്ചപ്പെടുത്താനുള്ള കുറച്ച് സൂത്രവിദ്യകളാണ് ഈ ചാനലിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃഷിയെക്കുറിച്ച് വിവരമുള്ള ആളുകൾ മുമ്പും പലയിടത്തും പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും. ഇടക്കാലത്ത് കൃഷിപ്രാന്ത് മൂത്തപ്പോൾ ഞാനും ഇങ്ങനെ ഓരോന്ന് തപ്പിയെടുത്ത് പരീക്ഷയൊക്കെ തന്നെയാണ്. ചട്ടിയിലും കൊട്ടയിലും ഗ്രോ ബാഗിലും ഒക്കെ ഓരോന്ന് നട്ട് വളർത്തി ചെറിയ തോതിൽ ഒരു കർഷകനൊക്കെ ആയത്. അറ്റയ്ക്ക് ഒരു ഹൈടെക് പോളിഹൗസ് വരെ ഞാൻ ഉണ്ടാക്കി കളഞ്ഞു, അതാണ് ചരിത്രം. പക്ഷേ അതിപ്പോൾ ഇല്ല. അന്ന് അങ്ങനെ ആധുനിക രീതിയിലുള്ള ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ച് തപ്പി നടന്നപ്പോൾ പലരും പല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഒരേ കാര്യം തന്നെ 10 കർഷകർ ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ പല പല രീതികളിലും ചെയ്യാമെന്ന് നമുക്ക് പിടികിട്ടുന്നത്. എന്നിട്ടോ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് പരീക്ഷിച്ച് ചെയ്ത് വിളവൊന്നും പ്രതീക്ഷ പോലെ കിട്ടാതെ വരും, ചെടിയൊക്കെ പുഴും പ്രാണിയും കയറി നശിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്ന് ഉണങ്ങി പോകും. അങ്ങനെ ഈ പരിപാടി തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ചട്ടിയും കലവും ഗ്രോ ബാഗും ഒക്കെ എടുത്ത് ദൂരെ കളയും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു വാശിയും കൂടെ ഏട്ടങ്ങ് എടുത്തു. അങ്ങനെ അന്ന് വിടാതെ പിടിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മേഖലയിൽ ഭീകരമായിട്ടുള്ള അനുഭവജ്ഞാനമുള്ള ചിലരെ നേരിട്ടും അവരെഴുതി വെച്ചത് വായിച്ചുമൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതിൽ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ ഷെറി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൃഷി വകുപ്പിലെ വലിയൊരു ഓഫീസറാണ്. അന്ന് ആലുവ ചൂർണിക്കര കൃഷിഭവനിലെ ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് പത്രത്തിലൊക്കെ പച്ചക്കറിക്ക് ജോൺ ഷെറിയുടെ ടൈം ടേബിൾ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനമൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായിട്ട് ചെയ്താലുണ്ട്. നമ്മളീ പറഞ്ഞ ഇട്ടാവട്ടത്തെ കൃഷിയൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം ചെയ്തത്. അങ്ങനെ അങ്ങനെ വീട്ടിലെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയ സമയത്താണ് കാക്കനാട് കുറച്ച് ജൈവ കർഷകർ ചേർന്നിട്ട് അവരവരുടെ വീട്ടിൽ വിളവെടുക്കുന്ന പച്ചക്കറികളും പാലും മുട്ടയും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഒരു നാട്ടുചന്തയൊക്കെ തുടങ്ങുന്നതും നമ്മളും അവിടെ പോകാൻ തുടങ്ങുന്നതും. അവിടെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജൈവകൃഷി അരച്ച് കലക്കി കുറച്ച് ടീംസാണ് എല്ലാം. ഉദയംപേരൂർ സസ്യ ബയോ ഫാർമസിയുടെ ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ ചേട്ടൻ, പിന്നെ ഇന്ദുചൂടൻ, കോയിക്കരപ്പോൾ, കുരീക്കപ്പോൾ, അരുണ, ബേബിച്ചേട്ടൻ, മണിസ്വാമി, ലീനച്ചേച്ചി, രാധച്ചേട്ടൻ, ജോയിച്ചേട്ടൻ, ടോമി, ബിൻസി, പിന്നെ ഡിബിന, ഹരിറാം, തൻസി, ശ്രീകുമാർ, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ അതുകൂടാതെ ഓൺലൈനിൽ നമ്മുടെ സലീലനെയൊക്കെ പോലത്തെ അപ്പലേറ്റ് അതോറിറ്റികൾ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തു നിന്നായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്നൊക്കെ പറയുന്ന പോലെ കൃഷി രീതികളെ പറ്റിയിട്ടുള്ള പുത്തൻ അറിവുകൾ ഇങ്ങനെ ഒരു അണക്കെട്ട് തുറന്നു വിട്ട പോലെ ഒരു വരവായി. അതിൽ നിന്നൊക്കെ നമ്മുടെ ചെറുകിട ഏർപ്പാടിന് പറ്റുന്ന രീതിക്ക് സ്ഥിരമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ചലഞ്ച് പിന്നെ തോന്നി. അതൊക്കെ ഒരുമാതിരി സെറ്റാക്കി ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ചെറിയ തോതിൽ പച്ചക്കറിയൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. ഇനി ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് അത് തയ്യാക്കുന്നത് മുതൽ വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തി വിളവൊക്കെ എടുത്ത് അവസാനം ഇത് പറിച്ച് ദൂരെ കളയുന്ന വരെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നെല്ലാം കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഈ പല പല സംഭവത്തിൻ്റെ പുറകെ തൂങ്ങിപ്പോയി അവസാനം ഒരിടത്ത് എത്താതെ നിർത്തിപ്പോയ കുറേ ആളുകളുണ്ട്. നമ്മൾ പിന്നെയും അതിൻ്റെ പുറകെ സമയം മെനക്കെടുത്തി കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് ഇതുപോലുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് വലിയൊരു ആവേശത്തിൻ്റെ പുറത്ത് കൃഷിയിലേക്ക് വരുന്നവർക്ക് വലിയൊരു ഗുണമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത്, ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ചൊവ്വാഗ്രഹത്തിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന കാര്യമല്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളത്. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒന്നോ പറ്റിയ രണ്ടോ ഒക്കെ വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വാദം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഒരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ മണ്ണ് നിറയ്ക്കുന്ന മുതൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ വീഡിയോയിൽ നമുക്ക് ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക. പിന്നെ ബാക്കി ചാനലുകാരൊക്കെ പറയുന്ന പോലെ എവിടെ എങ്ങോട്ടൊക്കെ ഞെക്കാനും അവക്കാനൊക്കെ പറയാറുണ്ട്. അതിലൊക്കെ ഇതും ഇതുകൂട്ട് പട്ടണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അതിലൊക്കെ ഞെക്കുക. അപ്പോൾ അത് ഞെക്കാനുള്ള ഗുണം കിട്ടും. അപ്പോൾ അതുവരെ വേറെ വിശേഷമൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഈ ആഴ്ച ഏതെങ്കിലും ദിവസം വരാം. ബൈ ബൈ.